ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. തീരം തിരയെടുക്കുമ്പോൾ കേരളം ഇന്ന് നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പ്രധാനമാണ് തീരശോഷണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന സംസ്ഥാനത്തെ കടൽത്തീരം നിരന്തരം അപചയത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതായാണ് ശാസ്ത്ര സമൂഹത്തിൻ്റെ വിലയിരുത്തൽ. പ്രകൃതി പ്രതിഭാസങ്ങളും മനുഷ്യൻ്റെ അശാസ്ത്രീയ ഇടപെടലുകളും വരും നാളുകളിലും തീരശോഷണം രൂക്ഷമാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരം ശംഖുംമുഖം മുതൽ അഞ്ചുതെങ്ങ് വരെ അടുത്ത 5 വർഷത്തിനിടയിൽ അതിരൂക്ഷമായ തീരശോഷണം സംഭവിക്കുമെന്ന് കേരള സർവകലാശാല നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള 58 കിലോമീറ്റർ തീരത്തിന് സംഭവിച്ചിട്ടുള്ള മാറ്റം പ്രത്യേകമായെടുത്താണ് പഠനം നടത്തിയത്. കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ ഏകദേശം 2.62 ചതുരശ്ര കിലോമീറ്റർ ഭൂമി തീരശോഷണത്തിൽ നഷ്ടമായിട്ടുണ്ട്. അതേസമയം 0.7 ചതുരശ്ര കിലോമീറ്റർ തീരമാണ് പുതുതായി രൂപപ്പെട്ടത്. അറബിക്കടലിലെ താപവർധനയെ തുടർന്ന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റ്, തിരകളുടെ ശക്തിയിലുണ്ടായ മാറ്റം, കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രനിരപ്പിലുണ്ടായ വർധന തുടങ്ങിയവ തീരശോഷണത്തിന് ആക്കം കൂട്ടുന്നതായി പഠനത്തിൽ പറയുന്നു. കൂടാതെ നദികളിൽ നിന്നുള്ള എക്കൽ നിക്ഷേപത്തിൻ്റെ കുറവ്, തീരത്തോട് ചേർന്നുള്ള സമുദ്രജല പ്രവാഹങ്ങൾ, വടക്കുഭാഗത്തേക്കുള്ള മണലിൻ്റെ നീക്കം തുടങ്ങിയവയും കേരളത്തിൻ്റെ തീരത്ത് മാറ്റമുണ്ടാക്കുന്നതായി പഠനത്തിന് നേതൃത്വം നൽകിയ കേരള സർവകലാശാല ജിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ഇ ഷാജി പറഞ്ഞു. കടൽത്തീരത്ത് അനുസ്യൂതം നടന്നുകൊണ്ടിരുന്ന പ്രക്രിയയാണ് കരവയ്പ്പും കടലെടുപ്പും. ആ കടലെടുപ്പിനെയാണ് നമ്മൾ തീരശോഷണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് തീരത്തിന് സമാന്തരമായി തെക്ക് നിന്ന് വടക്കോട്ടേക്ക് ഒരു മണൽ പുഴ തന്നെ ഒഴുകുന്നു. മൺസൂൺ കാലത്തേക്ക് ചിലപ്പോൾ അത് തെക്കോട്ടേക്കും വടക്കോട്ടേക്കും അതിൻ്റെ ദിശ അല്പം മാറാറുമുണ്ട്. അപ്പോൾ സാധാരണയായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് കേരള തീരത്ത് മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ തീരശോഷണവും കടലാക്രമണം രൂക്ഷമായിരിക്കുകയും നവംബർ മുതൽ മാർച്ച് വരെ തീരത്തിൻ്റെ പുനർനിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു തീരപ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരള തീരത്തിൻ്റെ ഒരു ചലനശാസ്ത്രം. ഈ ചലനശാസ്ത്രമാണ് ഇപ്പോൾ തലകീഴായി മറിഞ്ഞിരിക്കുന്നത്. നമുക്ക് കാരണങ്ങൾ പലതും ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. നമ്മുടെ തീരപ്രദേശത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് കടൽഭിത്തി ഉൾപ്പെടെ, പുലിമുട്ടുകൾ ഉൾപ്പെടെ, മറ്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ, അഴിമുഖ ഭാഗങ്ങളിൽ നടക്കുന്ന മണലെടുപ്പ്, ശാസ്ത്രീയമായ ചില മണൽ ഖനനം, അതോടൊപ്പം തന്നെ സമുദ്രത്തിൻ്റെ താപനിലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, തിരകളുടെ സ്വഭാവത്തിലുള്ള മാറ്റം, ഇതെല്ലാം ഇപ്പോൾ തീരശോഷണത്തിൻ്റെ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ കോസ്റ്റൽ റിസർച്ചിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് 1990-2016 കാലയളവിൽ ഏകദേശം കേരളത്തിന് 45% തീരത്തും നടക്കുന്നത് തീരശോഷണമാണെന്നുള്ളതാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കേരള സർവകലാശാലയിലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പഠനം ഏകദേശം പൊഴിയൂർ മുതൽ 5 തെങ്ങ് വരെ 58 കിലോമീറ്റർ നമ്മൾ പഠിച്ചപ്പോൾ 48 കിലോമീറ്ററിലും തീരശോഷണം നടക്കുന്നതുമായിട്ടാണ് കാണുന്നത്. 12 കിലോമീറ്ററിൽ മാത്രമാണ് തീരവയ്പ്പ് നടക്കുന്നതായി നമ്മൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ ശംഖുമുഖം, പൊഴിയൂർ, മുതലപ്പൊഴി ഭാഗങ്ങളിൽ ഇനി അടുത്ത 5 വർഷങ്ങളിൽ കടൽ ശോഷണം അല്ലെങ്കിൽ തീരമെടുക്കുന്ന ഒരു പ്രതിഭാസം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. കടലോരത്തിൻ്റെ സ്വാഭാവിക കവചമാണ് മണൽ തീരം. മണൽ നിക്ഷേപത്തിൻ്റെ ശോഷണം കടലാക്രമണം രൂക്ഷമാക്കാൻ ഇടയാക്കുന്നു. പുഴകൾ അഴിമുഖങ്ങളിലൂടെ ഒഴുക്കി
തീരക്കടലിൽ എത്തിക്കുന്ന മണലും അവസാദങ്ങളുമെല്ലാം കടൽ തീര നിർമ്മിതിയിൽ സവിശേഷ പങ്കുവഹിക്കുന്നു. കൃത്രിമ നിർമ്മിതികളുടെ എണ്ണം കൂടുകയും കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽക്ഷോഭവും ചുഴലിക്കാറ്റുകളും വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ കേരള തീരത്ത് തീരശോഷണവും തീരം വയ്പും തമ്മിലുള്ള അനുപാതത്തിൽ അസന്തുലിതാവസ്ഥയുണ്ടാകുന്നു. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ വി തോമസ്. പൊതുവെ മൂന്ന് രീതിയിലാണ് കടലാക്രമണം അനുഭവപ്പെടുന്നത്. ശക്തിയേറിയ തിരമാലകൾ തീരത്തടിക്കുമ്പോൾ ബീച്ചും പലപ്പോഴും മനുഷ്യർ അധിവസിക്കുന്ന തീരമേഖലകളും നഷ്ടപ്പെടുന്നു. ബീച്ചു നഷ്ടപ്പെട്ട കടൽഭിത്തി തീരങ്ങളിൽ കടൽഭിത്തി മറികടന്ന് തിരകൾ അധിവാസ മേഖലകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുന്നു. തരംഗദൈർഘ്യമേറിയ തിരകൾ വിസ്തൃതമായ മണൽത്തീരമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സൃഷ്ടിക്കാറുമുണ്ട്. മണൽത്തീരം ഇല്ലാതാക്കപ്പെടുമ്പോഴും തീരമണലിൻ്റെ ലഭ്യത കുറയുമ്പോഴും കാലവർഷകാലത്ത് അനുഭവപ്പെടുന്ന കടലാക്രമണം കൂടുതൽ രൂക്ഷവും തീവ്രവുമാകുന്നതായിട്ടാണ് കാണുന്നത്. തീരത്തു നിന്നും പൊഴികളിൽ നിന്നും മണൽ വാരുന്നതും ഹാർബറുകൾക്ക് വേണ്ടി ഡ്രഡ്ജിങ് നടത്തുന്നതും തീരമണലിൻ്റെ സ്വാഭാവിക വിന്യാസത്തെ തടസ്സപ്പെടുത്തുന്ന പുലിമുട്ടുകൾ പോലുള്ള നിർമ്മിതികളും കടലാക്രമണം രൂക്ഷമാകുന്നതിന് കാരണമാകാറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ തുടർന്നു വരുന്ന ദൃഢനിർമ്മിതികളായ കടൽഭിത്തിയും പുലിമുട്ടുമൊക്കെ ഫലപ്രദമാകുന്നില്ല എന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. തീരസൗഹൃദമായ തീരപോഷണം, കൃത്രിമ കടലോര മണൽക്കൂനകൾ, അതായത് സാൻഡ്യൂൺസ് എന്ന് വിളിക്കുന്ന മണൽക്കൂനകൾ, അവയുടെ നിർമ്മാണം, ജൈവവേലി, തീരക്കടലിൻ്റെ അടിത്തട്ടിൽ സ്ഥാപിക്കുന്ന കൃത്രിമ പാരുകൾ തുടങ്ങിയ മൃദു നിർമ്മിതികൾ, അവയാണ് തീരത്തിൻ്റെ സുസ്ഥിര സംരക്ഷണത്തിന് ആവശ്യമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തീരം നഷ്ടപ്പെടാനിടയാക്കുന്ന പ്രവൃത്തികൾ നിയന്ത്രിച്ചും തീരശോഷണത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ കഴിയും. തീരദേശ നിയമവും പുനർഗേഹം പദ്ധതിയുമെല്ലാം ഈ ആശയത്തിലൂന്നിയുള്ളതാണ്. കര രൂപം കൊള്ളുന്ന സ്വാഭാവിക പ്രതിഭാസത്തിന് ഇന്ന് തടസ്സങ്ങളേറെയാണ്. നദികളുടെ ഗതി തടസ്സപ്പെടുത്തുന്ന ദൃഢനിർമ്മിതികൾ വ്യാപകമാകുന്നു. നിലവിലെ തീരസംരക്ഷണ മാർഗങ്ങൾ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നതായും പ്രകൃതിദത്ത പരിഹാരങ്ങളിൽ അധിഷ്ഠിതമായ തീരസംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുൻ മേധാവി ഡോക്ടർ കെ ജി താര പറയുന്നു. നദികൾക്ക് കുറുകെയുള്ള അണക്കെട്ടുകളും തടയണകളും എത്രത്തോളം വിനാശകരമാണ് തീരങ്ങൾക്കെന്നുള്ള ബോധ്യം വരിക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം എന്നെനിക്ക് തോന്നുന്നു. കാരണം മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നദി ഒരുപാട് എക്കലും മണ്ണും എല്ലാം ഒഴുക്കി അത് കൊണ്ടുവന്ന് അവസാനം ചെന്ന് ചേരുന്നത് കടലിലാണ്. അങ്ങനെയാണ് അവിടെ ഈ കരയുണ്ടായി വരുന്നത്. മലമുകളിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടു വരുന്ന മണ്ണിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. അതെല്ലാം ഈ ഡാമുകളിൽ അടിയുകയും ഈ തടയണകളിൽ അടിയുകയും ചെയ്ത് താഴോട്ടുള്ള ഈ കര നിർമ്മാണം വരുന്നില്ല. നേരെ മറിച്ച് കരയിലെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിലെ ജലത്തിന്റെ ചൂടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കടല് ചൂടാവുമ്പോൾ കടൽ ജലം വികസിക്കും. ആ വികസിക്കുന്നതിന്റെ ഫലമായിട്ടാണ് കൂടുതൽ കൂടുതൽ കര കടലെടുത്തു കൊണ്ടുപോവുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ കാര്യം തന്നെ നോക്കിയാല് കേരള തീരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തും ഈ കരയെടുത്തു പോകുന്ന പ്രതിഭാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജിയോ ട്യൂബ് പോലെയുള്ള ഈ സംവിധാനങ്ങള് ഒരു ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. കാരണം ഇത് ഒരു പ്ലാസ്റ്റിക് വലിയ ട്യൂബിനകത്തേക്ക് മണൽ നിറയ്ക്കേണ്ടതുണ്ട്. ഈ മണൽ നിറയ്ക്കുന്നത് നമ്മള് കടലിൽ നിന്നുള്ള മണൽ തന്നെയാണ് കോരി ഈ ട്യൂബുകളിൽ നിറയ്ക്കുന്നത്. അത് വലിയ പാരിസ്ഥിതിക ദോഷം ചെയ്യും. കൂടുതൽ കര കടലെടുത്ത് കൊണ്ടുപോകാനും അത് കാരണമാകും. അതുകൊണ്ട് ജിയോ ട്യൂബുകൾ ഒരു ശാശ്വത പരിഹാരമല്ല. കടൽ ഭിത്തികള് എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടോ ആ പ്രദേശം അത് സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിന് തൊട്ടടുത്ത ഭാഗം അത് മുഴുവനും തകർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട്. അപ്പോൾ കടൽ ഭിത്തികളും ഒരു പരിഹാര മാർഗമല്ല. നമ്മൾ ചെയ്യേണ്ടത് ഹരിതവേലികൾ നിർമ്മിക്കുക, അതായത് ജിയോ ഷീൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അഞ്ച് നിരകളിലായിട്ട് പലതരത്തിലുള്ള വൃക്ഷങ്ങൾ നടുകയാണ്. ആ ഉള്ള സ്ഥലത്ത്, പരിമിതമായ സ്ഥലത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. തീരശോഷണം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെയും ഈ മേഖലയിൽ അധിവസിക്കുന്ന മറ്റു വിഭാഗങ്ങളെയുമാണ്. കാലവർഷക്കാലത്തു മാത്രമല്ല, വർഷം മുഴുവനും കടൽ കയറ്റ ഭീഷണിയിലാണ് ഇവർ. സമുദ്രതീരത്ത് നിന്ന് 10 മീറ്ററിനുള്ളിൽ 3500 വീടുകൾ ഉണ്ടെന്നാണ് ഫിഷറീസ് വകുപ്പിൻ്റെ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇവയിൽ ബഹുഭൂരിപക്ഷവും തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ്. വിവിധ കാരണങ്ങളാൽ
തീരമേഖല ഇന്ന് സുരക്ഷിതമല്ലെന്നും ഈ മേഖലയിൽ നിന്നും മാറി താമസിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ പ്രതിഭാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നും തിരുവനന്തപുരം ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ സോമൻ വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തീരം കടൽ വെച്ച കരയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കാസർഗോഡ് തൊട്ട് നമ്മൾ വടക്കുകോട്ട് തെക്ക് വരെ എടുത്തു കഴിഞ്ഞാൽ അത് മിക്ക ഭാഗങ്ങളിലും കടലിൽ നിന്നും ഉയർന്നു വന്ന സ്ഥലങ്ങളാണ്. പയ്യന്നൂരിലെ സ്ഥലങ്ങൾ നോക്കിയാലും ഇല്ലെങ്കിൽ കൊച്ചിൻ ബേയിലെ നോക്കിയാലും, കൊച്ചിൻ ബേയിലെ 1600 കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ ഷേപ്പ് നമ്മുടെ ഇന്നത്തെ കുമരകത്തില് അതുവരെ കടലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ 60s തൊട്ടേ നമുക്ക് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം കടലാക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു. ചില സ്ഥലങ്ങളിൽ, അതായത് നമുക്ക് മൺസൂൺ വേവ്സ് വരുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണല്ലോ കേരള തീരത്തെ അടിക്കുന്നത്. അപ്പം മൺസൂൺ സമയത്ത് ആ മൺസൂൺ കാറ്റുകൾ കൊണ്ടുവരുന്ന തിരമാലകൾ, ആ തിരമാലകൾ എപ്പോഴും ഒരു സെഗ്മെന്റിനെ കാർന്നു തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേരള തീരത്തിന് സമാന്തരമായിട്ട് ഡ്രിഫ്റ്റ്സ് ഉണ്ട്. കാലാകാലങ്ങളിൽ അതിന്റെ ഗതിവിഗതിയിൽ വരുന്ന മാറ്റങ്ങൾ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോർട്ട് ഹാർബേഴ്സ് ചില സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അതിന്റേതായ പ്രത്യാഘാതം തന്നു. പരിണിത ഫലം എന്ന് പറഞ്ഞാൽ കേരള തീരം 60s കാലഘട്ടം തൊട്ട് കടൽ കരയെടുക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കടൽ തീരെ കിട്ടാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആഗോള താപനം ഉണ്ടാക്കി കൊണ്ടുവന്ന കാലാവസ്ഥാ വ്യതിയാനം. ഇതിൽ എന്ത് സംഭവിച്ചു? മൺസൂണിന്റെ ക്രമം അങ്ങ് മാറി, സമുദ്ര ഉപരിതലത്തിലെ ടെമ്പറേച്ചർ വളരെയധികം വർദ്ധിച്ചു. 26-27 ഡിഗ്രി സെന്റിഗ്രേഡ് ഉപരിതല ടെമ്പറേച്ചർ സമുദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ സൈക്ലോൺസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ കാണണം. 1992 തൊട്ട് 19 വരെ ഒരു കാലഘട്ടം എടുക്കുമ്പോഴത്തേക്ക് 9-10 സെന്റിമീറ്ററോളം കടൽ വിതാനം ആഗോള തലത്തിൽ ഉയർന്നു എന്നുള്ളതാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനൊക്കെ തരുന്ന ഫിഗേഴ്സ്. ആഗോള താപനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രക്രിയയാണ് മനുഷ്യന്റെ പറ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുമ്പോൾ കടൽ വിതാനം കൂടും. കടൽ വിതാനം കൂടിക്കഴിയുമ്പോഴത്തേക്ക് ഈ സർജ് കൂടുതൽ ഉള്ളിലോട്ട് വരും. അപ്പൊ വരും കാലങ്ങളിൽ നമ്മൾ ദർശിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രൂക്ഷമായ കടലാക്രമണം. തീരങ്ങളൊന്നും സുരക്ഷിതമല്ല. തീരത്തോടടുത്ത് താമസിക്കുന്ന ജനങ്ങളെ, മേജർ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ ഉള്ളിലോട്ട് വലിക്കേണ്ട ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ നീങ്ങുന്നത്. സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തീരശോഷണം തടയുന്നതിന് സർക്കാർ പലവിധ കർമ്മ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് സാമ്പത്തിക വിഹിതം വകയിരുത്തി തീരം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മേധാവി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ്. തീരദേശ മേഖലയെ സമഗ്രതയിലാണ് സർക്കാർ പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീരദേശത്തു നിന്ന് ഒരു 50 മീറ്റർ മാറി വലിയ ഒരു തീരദേശ റോഡ് സ്ഥാപിക്കുക. എല്ലാ വീടുകളും ആ റോഡിന് കിഴക്കോട്ട് മാറ്റി സ്ഥാപിക്കുക. ഈ റോഡ് വരുന്നത് കൊണ്ടും അതിന്റെ മുൻപിലുള്ള ഭാഗത്ത് ജൈവ വേലികളും മറ്റും സ്ഥാപിച്ച് കൂടുതൽ തീരത്തെ സ്ഥിരപ്പെടുത്തി തീരത്തിന് കൂടുതൽ ശക്തി നൽകിക്കൊണ്ട് തീരത്തെ നിലനിർത്തുകയും എന്നാൽ നമ്മളുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക് നേരിട്ട് തീവ്രമായ ദുരനുഭവങ്ങളിൽ നിന്നോ അവരെ സംരക്ഷിക്കുക, ഇത്തരം ഒരു ഉദ്ദേശമാണ് അതിൽ കണ്ടിട്ടുള്ളത്. ലോകത്തിൽ പർച്ചേസിംഗ് പവർ പാരിറ്റി പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന അളവിൽ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് മാറി പുതിയ സ്ഥലവും വീടും വയ്ക്കുവാൻ പണം നൽകുന്നത് കേരള സർക്കാരാണ്. 2016 ആരംഭിച്ച പദ്ധതിയാണത്. ആ പദ്ധതി നമ്മൾ കേരളത്തിലെ തീരദേശത്ത് മാത്രമല്ല മലയോര മേഖലയിലും നടപ്പാക്കിയിട്ടുള്ളതാണ്. കാട് മുതൽ കടൽ വരെ തുടരുന്ന ഊർജ ദ്രവ്യ പ്രവാഹങ്ങൾ കേരളത്തിന്റെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും തീരപരിപോഷണത്തിനും ഊടും പാവും നെയ്യുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക ചലനാത്മകതയുടെ സൃഷ്ടിയാണ് ഇന്ന് നാം കാണുന്ന കേരള തീരം. തീരങ്ങളുടെ ആരോഗ്യം കടലിലെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചു മാത്രമല്ല, മറിച്ച് പശ്ചിമഘട്ടത്തിലെ പുഴകൾ മുതൽ തീരദേശത്തെ കായലുകൾ, കണ്ടൽക്കാടുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ സമ്പുഷ്ടമായ ആവാസ വ്യവസ്ഥകളുമായും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തീരദേശ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സമഗ്രവും സംയോജിതവുമായ ഒരു സമീപനമാണ് അഭികാമ്യം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 10:30.